പട്ടിയെ പോലെ ഞാൻ ഈ വീട്ടിൽ പിന്നെയും പിന്നെയും വലിഞ്ഞു കയറി വന്ന് ഇവിടെ നിന്നുള്ള അവഹേളനങ്ങൾ സഹിച്ചു കഴിയുന്നത് എന്തിനാ? നിന്നെ ഇവിടുത്തെ മഹാറാണിയായി വാഴിക്കാൻ തന്നെയാ. ഇനി ഒരുമിച്ച് മുന്നേറാം ആ ലക്ഷ്യത്തിലേക്ക്. ഇരയുടെ മേൽ ചാടി വീണ് പിച്ചി ചീന്തുന്ന പുലികളായിട്ടല്ല, മുട്ടനാടുകളെ തമ്മിലടുപ്പിച്ച് ചോര കുടിക്കുന്നവരാവാം ഇനി നമുക്ക്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഓഫീസിൽ സിദ്ധു ഇല്ലാത്ത സ്ഥിതിക്ക് നീ ഇനി കൂടുതൽ ആക്റ്റീവ് ആവേണ്ടി വരും. പിന്നെ സിനിമയുടെ മറ്റു ജോലികളും ഉടനെ തുടങ്ങണം. തിരക്കേറി കഴിയുമ്പോൾ നിന്റെ വിഷമങ്ങളൊക്കെ മാറും. കീർത്തിയുടെ വിവാഹം ഈ രീതിയിലായപ്പോതിന്റെ സങ്കടം ഒരിക്കലും മാറില്ല കണ്ണട്ട. അതിനെ ഇന്ന് നെഞ്ചിൽ കരിയാത്തൊരു മുറിപ്പാട്. ചേച്ചി എന്ന് വിളിച്ച് ഓടി വന്ന് അവളൊന്ന് കെട്ടിപ്പിടിച്ച ഏത് മുറിപ്പാടും മാറും. ഒരുമിച്ചൊഴുകുന്ന കണ്ണീരിന് അങ്ങനൊരു സിദ്ധിയുണ്ട്. അതുപോലെ ഞാനും സിദ്ധുവും തമ്മിലും ഒന്ന് കെട്ടിപ്പിടിച്ച് കണ്ണു നനച്ച തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതിനൊരു അവസരം കിട്ടണം. അതുവരെ നമ്മൾ കാത്തിരുന്നേ പറ്റൂ. പോയ കാര്യം എന്തേ? വിപിൻ വിജയെ കണ്ടോ? കണ്ടു. ആരേ വിപിൻ വിജയ്? നമ്മുടെ സ്വിറ്റ്സർലൻഡ് മൂവിയുടെ ഡയറക്ടർ. സ്ക്രിപ്റ്റും അദ്ദേഹത്തിന്റെ തന്നെയാ. എന്ന് കാണാന്ന മൂപ്പര് പറഞ്ഞത്? വിപിൻ ഏട്ടനെ കാണാൻ വരില്ല ഏട്ടാ. വരില്ലെന്നോ? പിന്നെങ്ങനെ സിനിമ നടക്കും? ഏട്ടനെ വെച്ച് ആ സിനിമ ചെയ്യാൻ താല്പര്യമില്ലെന്നാ അയാള് പറയുന്നത്. ഈശ്വരമടം ആ സിനിമ ടേക്ക് ഓവർ ചെയ്ത കാര്യം പറഞ്ഞപ്പോൾ തിരക്കഥയ്ക്കും സംവിധാനത്തിനും ചേർത്ത് അഡ്വാൻസ് വാങ്ങിയ പണം തിരിച്ചു തരാൻ തയ്യാറാണെന്നാ അവർ പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അയാളുടെ അഡ്വാൻസ് മാത്രമല്ലല്ലോ വിഷയം. ആ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ മുടക്കിയ ബാക്കി പണവും വെള്ളത്തിലാവില്ലേ? ആ സിനിമയെക്കുറിച്ച് ഇനി ചിന്തിക്കണ്ട ഏട്ടാ. അടുത്ത മാസം അവരതിൻ്റെ ഷൂട്ട് തുടങ്ങുക. വേറെ ആർട്ടിസ്റ്റിനെ വെച്ച്. ഏട്ടൻ്റെ വേഷം നിരഞ്ജനാ ചെയ്യുന്നത്. എനിക്ക് തോന്നിയിരുന്നു ഞാൻ വിളിക്കുമ്പോ വിപിൻ ഫോൺ എടുക്കാത്തപ്പോഴേ എന്തോ ചതി നടക്കുന്നു എന്ന് എനിക്ക് തോന്നിയിരുന്നു. എനിക്ക് അയാളെ കാണണം. ഒന്നും രണ്ടോ അല്ല, 50 ലക്ഷമാണ് നമ്മളെ മുടക്കിയിരിക്കുന്നത്. വാശിവാ കണ്ണട്ടാരുത്. നീ എന്നെ തടയണ്ട. ഇത് ചോദിച്ചേ പറ്റൂ. ഇതിപ്പോ ചോദിക്കാൻ ചെന്നാൽ അത് വാർത്തയാകും. കണ്ണട്ടന്റെ ഇമേജിനെ അത് കൂടുതൽ ബാധിക്കും എന്ന് കരുതി 50 ലക്ഷം പൊക്കോട്ടെ എന്ന് വെക്കണോ? പറ്റില്ല. പണം പോയാൽ നമുക്ക് ഉണ്ടാക്കാം, പക്ഷേ മാനം പോയാൽ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാ. ഇതിനപ്പുറം ഇനി എന്ത് മാനമാ പോകാനുള്ളത്? എന്റെ സിനിമ കണ്ട് കൈയടിച്ചിരുന്ന ആരാധകരുടെ മുന്നിൽ എന്റെ ഇമേജ് മുഴുവൻ പോയില്ലേ? എന്റെ കരിയർ പോയില്ലേ? പറ, ഇതിനപ്പുറം മാനം കെടാൻ എന്താ എനിക്ക് ബാക്കിയുള്ളത്? വഴക്കുണ്ടാക്കിയ കവലച്ചട്ടമ്മി എന്നൊരു വിളിപ്പേര് കൂടി പതിയുമായിരിക്കും. പതിയട്ടെ, ഇനി അതായിട്ട് ബാക്കി വെക്കണ്ട. എന്നാലും ഏട്ടത്തി പറയുന്ന അനുസരിക്കേട്ട, നമ്മൾ ആരെയും പ്രവോക്കേണ്ട. നീ എന്റെ കൂടെ വരുന്നോ ഇല്ലയോ, അല്ലെങ്കിൽ വേണ്ട വരണ്ട, അയാൾ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാ മതി. നീ പറഞ്ഞില്ലെങ്കിൽ വേണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. ശരി, കണ്ടുപിടിക്ക്. എന്നിട്ട് പോയി അയാളെ തല്ലിക്കൊല്ല്. അശോകനെ ധ്യാനം തല്ലിയതുപോലെ ആവില്ല ഇത്. ഇനിയുള്ള കുറെ കാലം കേസും കോടതിയുമായി നടക്കേണ്ടി വരും. ഒക്കെ അനുഭവിക്കാൻ ഞാനും അച്ഛമ്മയുണ്ടല്ലോ. ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? കുടുംബത്തിന്റെ പണം മുടിച്ചവനായില്ലേ ഞാൻ? എന്റെ സിനിമ ഇനി ആരും കാണില്ല, ആരും എന്നെ വെച്ച് സിനിമ എടുക്കയില്ല. ശാന്തമായി ആലോചിച്ച് നമുക്ക് തീരുമാനിക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. ഉപദേശിക്കാൻ എളുപ്പം, അനുഭവിക്കുന്ന ഞാനല്ലേ. ശിവ വരുന്നതിന് തൊട്ട് മുൻപ് കണ്ണട്ടൻ എന്താ ചെയ്തിരുന്നത്? എന്നെ ഉപദേശിക്കുകയായിരുന്നില്ലേ? എന്റെ മാനസികാവസ്ഥയിൽ ഞാൻ മാത്രമാണോ വേദനിച്ചിരുന്നത്? കണ്ണട്ടന് സങ്കടമില്ലായിരുന്നോ? അതുപോലെ എന്ത് വന്നാലും അനുഭവിക്കുന്നത് കണ്ണട്ടൻ ഒറ്റയ്ക്കാവില്ല.
നിഴലായി ഞാനും കൂടെ ഉണ്ടാവും. എന്റെ കൂടെ ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മതി, ഒറ്റയ്ക്ക്. എന്തിനാ ഡയറക്ടർ പറഞ്ഞതൊക്കെ കണ്ണേട്ടിനെ അറിയിച്ചത്? അയാള് വേറെ സിനിമയുടെ തിരക്കിലാണെന്നോ മറ്റോ പറഞ്ഞു പോരായിരുന്നോ? സോറി എടുത്തി. എന്തിനാ എന്റെ പിന്നാലെ വന്നത്? എനിക്ക് ആരെയും കാണണ്ട. എന്നെയും കാണണ്ടേ കണ്ണേട്ട? ഇങ്ങനെ സങ്കടപ്പെടല്ലേ. നമ്മൾ എന്തായാലും സിനിമ നിർമ്മിക്കാൻ തീരുമാനമെടുത്തതല്ലേ. ആ കഥയല്ലെങ്കിൽ വേറൊരു കഥ, ആ ഡയറക്ടർ അല്ലെങ്കിൽ വേറൊരു ഡയറക്ടർ. കണ്ണേട്ടന്റെ അടുത്ത സിനിമ നടന്നിരിക്കും. ആശ്വസിപ്പിക്കാനെന്ന മട്ടിൽ വീണ്ടും വീണ്ടും സിനിമയുടെ കാര്യം ഓർമ്മിപ്പിക്കുന്നത് കൂടുതൽ വേദനിപ്പിക്കാൻ കണക്കുകൂട്ടി തന്നെയാണ്. ഞാൻ കണ്ണേട്ടനെ വേദനിപ്പിച്ചെന്നോ? അതെ, മനഃപൂർവ്വം എന്നെ കുത്തി നോവിക്കാൻ വേണ്ടി തന്നെയാ നിന്റെ ശ്രമം. നീ മാത്രമല്ല, എല്ലാരും. ഇനി എന്റെ അടുത്തേക്ക് വരരുത്. നീചനാ ഞാൻ, വൃത്തികെട്ടവനാ. ഭാര്യയെ ചതിച്ച് മറ്റൊരുത്തിയെ ഗർഭിണിയാക്കിയവൻ, എന്നിട്ട് ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞവൻ, കേസ് തേച്ച് മാച്ചു കളഞ്ഞവൻ. എന്റെ അടുത്തേക്ക് വരുന്നവരെ ഞാൻ ഇല്ലാതാക്കി കളയും. എന്നെ ഇനി ആരും കാണണ്ട. ആർക്കും ഗുണമില്ലാതെ ഞാനിങ്ങനെ ഒന്നും രണ്ടുമല്ല. ഈ സിനിമയ്ക്ക് വേണ്ടി ഈശ്വര മഠത്തിന്റെ 1 കോടി രൂപയാണ് ഞാൻ നഷ്ടപ്പെടുത്തിയത്. ആദ്യം 50 ലക്ഷം ഞാനും നീതുവും ശിവാനിയും കൂടെ പങ്കിട്ടെടുത്തു. പിന്നെ 50 ലക്ഷം പ്രൊഡ്യൂസർ കൊണ്ടുപോയി. വെറു ഇടീറ്റായി ഞാൻ ജീവിച്ചിരുന്ന ഈശ്വര മഠം തകർന്ന് തരിപ്പണോ? കണ്ണേട്ടൻ അർഹതപ്പെട്ട പണം നഷ്ടപ്പെടുത്തിയാൽ തന്നെ അതിലെന്താ തെറ്റ്? ചോദിക്കാൻ ആരും വരില്ലല്ലോ. വീണ്ടും വീണ്ടും എന്നെ ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലാതെ എന്റെ കൺമുന്നിൽ നിന്ന് പോകുന്നുണ്ടോ? കരിയറിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ ഉടനെ കണ്ണേട്ടനെ സ്നേഹിക്കുന്നവരെ സങ്കടപ്പെടുത്തുക അല്ല വേണ്ടത്. എന്റെ ഫ്രസ്ട്രേഷൻ നിന്നോടല്ലാതെ ഞാൻ വേറെ ആരോടാ തീർക്ക? ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയെ? എന്നെ സ്നേഹിക്കുന്നവരെ കൂടെ ഞാൻ വെറുപ്പിക്കും. സോറി കണ്ണേട്ട, ഞാൻ തിരിച്ച് ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു. എന്നെ എത്ര വേണമെങ്കിലും അഴുക്ക് പറഞ്ഞു, കണ്ണേട്ടന് ആശ്വാസം കിട്ടുമെങ്കിൽ വേണമെങ്കിൽ തല്ലിക്കും. എനിക്കതിൽ ഒരു സങ്കടവുമില്ല. വിഷമം മാറാൻ കണ്ണീരൊരു നല്ല മരുന്ന്. ആണായി പിറന്നതിന്റെ പേരിൽ അത് വേണ്ടെന്ന് വെക്കണ്ട. എത്ര വേണമെങ്കിലും പണം മുടക്കാൻ തയ്യാറായിട്ടും പ്രതിസന്ധികളൊന്നും മാറുന്നില്ലല്ലോ. ഒക്കെ ഭംഗിയായി നടക്കാൻ ഞാൻ നേരാത്ത വഴിപാടുകളൊന്നും ബാക്കിയില്ല. എന്തോ ഗൗരവമായ കൂടിയാലോചനയാണെന്ന് തോന്നല്ലോ. എന്താണെന്ന് ഞാൻ കൂടി അറിയുന്നതിൽ വിരോധമുണ്ടോ? തൽക്കാലം നിന്നെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആ, അപ്പൊ ഞാൻ ഊഹിച്ചത് തന്നെ കാര്യം. മോളെ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഓഫീസിലെ പുതിയ സിഇഒ ആരാന്നായിരിക്കും ചർച്ച. എന്താ, നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ? അയ്യോ, എനിക്ക് വേണ്ടിയല്ല, യോഗ്യതയുള്ള മറ്റൊരാൾക്ക് വേണ്ടിയാ ഞാൻ സംസാരിച്ചത്. ആരാ നിങ്ങളുടെ കണ്ണിൽ യോഗ്യതയുള്ള മറ്റൊരാൾ? ആരായാലും അത് ഇവളുടെ മനസ്സിൽ ഇരിക്കത്തേ ഉള്ളൂ. സിദ്ധു തിരിച്ചു വരുന്നവരെ ആ സ്ഥാനം ഒഴിഞ്ഞു തന്നെ കിടക്കും. വരില്ല എന്ന് കട്ടായം പറഞ്ഞിട്ട് അവൻ പോയിരിക്കുന്നത്. അവൻ വലിയ അഭിമാനിയാ. നാണമില്ലാതെ പിന്നെയും വാ സിദ്ധു, വാ സിദ്ധു എന്ന് പറഞ്ഞ് പിന്നാലെ ചെല്ലുന്നതേ നിങ്ങൾ മൂന്നുപേരും കൂടിയാ. ആ നാണക്കേട് ഞങ്ങൾ അങ്ങ് സഹിച്ചു. നീ നിന്റെ പാട് നോക്കി പോ. അങ്ങനെ പോവാനേ എനിക്ക് മനസ്സില്ല.
നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഒരു ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറാ. ഒത്തുതീർപ്പോ? എന്തൊത്തുതീർപ്പ്? പൈതൃക സ്വത്തില് എനിക്ക് ഇവക്കുള്ള അവകാശം കിട്ടാൻ വേണ്ടി ഞാൻ കേസ് കൊടുക്കാൻ പോവാണല്ലോ. നിങ്ങൾ മൂന്ന് പേരും കൂടി ഒരു ചെറിയ വിട്ടുവീഴ്ച ചെയ്താൽ ഞാൻ കോംപ്രമൈസ് ചെയ്തേക്കാം. കേസൊന്നും വേണ്ടെന്ന് വെച്ചേക്കാം. എന്ത് വിട്ടുവീഴ്ച ഞങ്ങൾ ചെയ്യേണ്ടത്? സിഇഒ പോസ്റ്റ് ശിവാനിക്ക് കൊടുക്കണം. ആ ശമ്പളവും വാങ്ങി ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഒതുങ്ങി ജീവിച്ചോളാം. നിങ്ങൾ കോമഡി പറഞ്ഞാണോ? എങ്കിൽ കേൾക്കാൻ ഞങ്ങൾക്ക് തീരെ സമയമില്ല. അല്ലെങ്കിൽ തന്നെ മനുഷ്യനിവിടെ നൂറ് കൂട്ടം പ്രശ്നങ്ങളിൽ പെട്ട് കിടക്കുക. അതിനിടയിൽ ഒരു സിഇഒ പോസ്റ്റ്. എന്റെ വായിരിക്കുന്ന കേക്കണേ, ഇവളെയും വിളിച്ചോണ്ട് ഇവിടുന്ന് പോ. ഏട്ടൻ എന്തിനാ അമ്മയോട് ദേഷ്യപ്പെടുന്നേ? ലക്ഷങ്ങൾ ചെലവാക്കി എന്നെ ലണ്ടനെ വിട്ട് പഠിപ്പിച്ചത് എന്തിനാ? തിരിച്ചെത്തിയ സിദ്ധുവിന് തുല്യമായ പോസ്റ്റ് എനിക്കും തരാന്നല്ലേ ഏട്ടനും അച്ഛമ്മയും വാക്ക് തന്നത്? പിന്നെ എങ്ങനെയാ അതിപ്പ വെറും കോമഡി ആയത്? അത് കഴിഞ്ഞ് പുഴകളെല്ലാം ഒരുപാട് പ്രാവശ്യം കരകവിഞ്ഞൊഴുകി എന്ന് കരുതി തന്ന വാക്കിന് വിലയില്ലാതാവോ? ഈശ്വരമഠത്തിലെ ആണുങ്ങളുടെ വാക്കിന്റെ വിലയെ കുറിച്ച് വലിയ പ്രഭാഷണങ്ങളൊക്കെ നടത്താറുണ്ടല്ലോ ഏട്ടൻ. ലണ്ടനിൽ നിന്ന് റാങ്കോടെയാ ഞാൻ പാസ്സായത്. എന്റെ കൂടെ പഠിച്ചവരൊക്കെ വലിയ വലിയ സ്ഥാപനങ്ങളിൽ ഹൈ പ്രൊഫഷണൽസ് ആയി. സ്വന്തം കമ്പനിയിൽ ജോലി ചെയ്യാൻ തയ്യാറായ എനിക്ക് കിട്ടിയത് വെറും റിസപ്ഷനിസ്റ്റിന്റെ പോസ്റ്റ് ആയിരുന്നു എന്ന് ആരും മറക്കണ്ട. അതിലും മേലെ ഏതെങ്കിലും പോസ്റ്റിൽ നിന്നെ ഇരുത്തിയാൽ കമ്പനി നീ കൊളം തോണ്ടിയനെ. അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും ആപത്ത് വലിച്ച് തല കേറ്റു? അതിന് എന്റെ മോളുടെ കയ്യിൽ നിന്നല്ലോ 50 ലക്ഷം ചോർന്നു പോയത്. മഹാരഥന്മാരായ സിദ്ധും എന്റെ മോൻ ശിവയും മഹാരഥിയായ നീയും നിങ്ങൾ മൂന്നുപേരും കൂടി ചേർന്നല്ലേ ഈശ്വരമഠത്തിന്റെ പണം ദൂർത്തടിച്ചത്. എന്നിട്ട് ആ തട്ടിപ്പ് മറയ്ക്കാൻ പണം ആരോ മോഷ്ടിച്ചു എന്നൊരു കള്ളക്കഥയും. ഇവളുടെ കഴുത്തിനൊന്ന് പിടിച്ചിട്ട് ഞാൻ ചോദിച്ച ആ പണം എവിടെ ഉണ്ടെങ്കിലും പുറത്തു വരും. കാണോ, കാവ്യ പറഞ്ഞതുകൊണ്ട് മാത്രമാ മോഷണ കേസിൽ ഇവളും ധ്യാനം അകത്ത് പോത്തത്. എന്നിട്ട് നിങ്ങൾ തട്ടിയെടുത്ത പണത്തിന്റെ പേരില് കാവ്യ കുറ്റപ്പെടുത്തുന്നു. എന്റെ കയ്യിൽ നിന്നാണ് ഇങ്ങനെ ഒരു വീഴ്ച പറ്റിയിരുന്നെങ്കില് ഞാൻ മുക്കിയതാണെന്ന് നിങ്ങൾ പറഞ്ഞേനെ. കാവ്യക്ക് പറ്റിയ തെറ്റ് ഞാനും അങ്ങനെ തന്നെ കാണുന്നതിൽ എന്താ തെറ്റ്? തെറ്റിനെ കുറിച്ച് ശരിയെ കുറിച്ചൊന്നും നിങ്ങൾ സംസാരിക്കണ്ട. ഈശ്വര മഠത്തിലെ ഒരു പദവിയും കണ്ട് നിങ്ങൾ രണ്ടുപേരും മഞ്ഞ് കൊള്ളുകയും വേണ്ട. ഓഫീസിലെ സിഇഒ പോസ്റ്റ് ഇനി എന്നും സിദ്ധുവിന് വേണ്ടി മാറ്റിയിട്ടിരിക്കും. അവൻ തിരിച്ചു വന്നില്ലെങ്കിൽ എക്കാലവും അത് ഒഴിഞ്ഞു കിടക്കും എന്റെ മരണം വരെ. കിട്ടിയ സമയം നോക്കി നിങ്ങൾ എനിക്കിട്ടോ എന്ന് കുത്തി. ആരോപണം അർഹിക്കുന്ന അവജ്ഞയോടെ അവഗണിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി ഓർത്താൽ നന്ദി. ഇപ്പൊ രണ്ടുപേർക്കും 3 നേരം ആഹാരമെങ്കിലും കിട്ടുന്നുണ്ട്. അതും മുടങ്ങാതെ സൂക്ഷിച്ചോ. ഏട്ടന്റെ മനസ്സ് മാറുന്നതുവരെ ഞാൻ കാത്തിരുന്നോളാം അച്ഛമ്മ. അതിനു പറ്റിയ വഴിപാട് വല്ലതും ഉണ്ടെങ്കിൽ പറ അച്ഛമ്മ, ഞാൻ ചെയ്യാം. അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ലെന്ന് മോള് കേട്ടിട്ടില്ലേ? അച്ഛമ്മ, അതുപോലെ അത്യാഗ്രഹത്തിനും വഴിപാടില്ല. പോയതിന്റെ മുമ്പിൽ ഗുഡ് നൈറ്റ് അച്ഛമ്മ. ഗുഡ് നൈറ്റ്. ഇന്റർവ്യൂ സക്സസ് ആയിരുന്നു, പക്ഷേ നിയമനം നടത്തിയത് വേറൊരാളെയാ. ഈശ്വരമ്പടം പോലൊരു വലിയ കമ്പനിയിൽ ഇരുന്നിട്ട് ചെറിയ കമ്പനിയിൽ ജോലി ചെയ്യാൻ ഞാൻ തയ്യാറാ, പക്ഷേ അവർക്ക് എന്നെ വേണ്ടെങ്കിൽ എന്ത് ചെയ്യാനാവും? ഇനി വലിയ സാലറി ചോദിച്ചാണോ പ്രശ്നമായത്? ഏയ്, നെഗോഷിയേറ്റ് ചെയ്യാൻ തയ്യാറാണെന്നും ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ എന്ത് പറ്റി സാർ? സാറിനെ പോലെ ഒരു ഹൈ പ്രൊഫൈൽ പ്രൊഫഷണലിനെ കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ? നീ പറഞ്ഞ ഹൈ പ്രൊഫൈലിൽ 50 ലക്ഷത്തിന്റെ ഒരു തട്ടിപ്പ് കൂടിയുണ്ട്. ഞാൻ ആദ്യം മുതൽ ഭയന്നതാ
എന്റെ പേരിൽ വന്നു വീണ ആ കളങ്കത്തെക്കുറിച്ച്. ഇന്ന് കിട്ടുമെന്ന് 100% പ്രതീക്ഷിച്ച ഈ പോസ്റ്റ് കിട്ടാതായതോടെ ആ കറമായില്ലെന്ന് എനിക്ക് ബോധ്യമായി. ഒക്കെ സാറിന്റെ വെറും തോന്നല. ഒരു നല്ല ശുപാർശ ഉണ്ടായാൽ സാറിനെ മറികടന്ന് വേറൊരാളെ വെക്കില്ലേ? അങ്ങനെ കരുതിയാ മതി. അതിന്റെ പേരിൽ മനസ്സ് വിഷമിപ്പിക്കരുത്. എത്രയായാലും ടെൻഷൻ തന്നെയാ കീർത്തി. നിലവിൽ വേറെ പോസ്റ്റുകളും ഒരു കമ്പനിയിലും ഇല്ല. അല്ലെങ്കിലും ഹയർ പോസ്റ്റുകളിൽ ഒഴിവ് വരാൻ ചാൻസ് കുറവല്ലേ സാർ? നമ്മൾ കാത്തിരുന്നേ പറ്റൂ. ഹയർ പോസ്റ്റ് തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഏത് തൊഴിലും ചെയ്യാൻ ഞാൻ ഒരുക്കുക. ശരിയായിരിക്കും. പക്ഷേ അങ്ങനെ തീരെ താഴ്ന്ന പോസ്റ്റുകളിലേക്കൊന്നും സാറിന് ഞാൻ പറഞ്ഞയക്കില്ല. ഒരിക്കൽ താഴ്ന്നാ പിന്നെ താഴ്ന്നത്. പിന്നെ ആ ലെവലിലുള്ള വളർച്ച കരിയറിലുണ്ടാവും. ഒരിക്കൽ താഴ്ന്നാ പിന്നെ താഴ്ന്നതാ പിന്നെ ആ ലെവലിലുള്ള വളർച്ച കരിയറിലുണ്ടാവും. അതുകൊണ്ട് നമുക്ക് പറ്റിയൊരു ഓഫർ വരുന്നതുവരെ കാത്തിരിക്കാൻ സർ. അങ്ങനെ അധികകാലമൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല കീർത്തി. സമ്പാദ്യമൊക്കെ കൈക്കുമ്പിളിലെടുത്ത വെള്ളം പോലെ ഊർന്നു പോവും. എങ്കിൽ ഞാനൊരു ഐഡിയ പറയട്ടെ? പറ. ഞാനൊരു ജോലിക്ക് ശ്രമിക്കട്ടെ? എനിക്ക് പറ്റിയ കുഞ്ഞു കുഞ്ഞു പോസ്റ്റുകളൊക്കെ ഇഷ്ടംപോലെ കാണും. ഇന്നത്തെ പത്രത്തിൽ എന്നെ ഉണ്ട് 3-4 എണ്ണം. ഏയ്, അത് ശരിയാവില്ല. ജോലി ചെയ്ത് നിന്നെ പോറ്റാൻ പറ്റുമെന്ന ആത്മവിശ്വാസത്തോടെയാ ഞാൻ നിന്റെ കൈ പിടിച്ചത്. ഇതിൽ ഈഗോ ഒന്നും വിചാരിക്കണ്ടേ സാർ. സാറിന് നല്ലൊരു ജോലി കിട്ടുന്നവരെ മാത്രം. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലിരുന്നോളാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇത്തരം ചിന്തകൾ ഈ നിമിഷം തന്നെ മനസ്സിൽ നുള്ളിക്കളഞ്ഞേക്ക്. ഇല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ആദ്യത്തെ വഴക്ക് നടക്കുന്നത് ഇതിന്റെ പേരിലായിരിക്കും. വിഷമിച്ചിരുന്നിട്ട് എന്താ അമ്മ പ്രയോജനം? കീർത്തേഷിന്റെ കല്യാണം നമ്മൾ ആഗ്രഹിക്കാത്ത വിധത്തിലാണെങ്കിലും നടന്നു കഴിഞ്ഞു. ഇനി ഇങ്ങനെ പിണക്കം വെച്ചോണ്ടിരിക്കണോ? പിണക്കം വെച്ചോണ്ടിരിക്കുന്ന ഞാനാണോടി? അരുതാത്ത എന്തൊക്കെയോ വിളിച്ചു കൂവി ഇവിടുന്ന് അവന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു വന്നിട്ട് അനുഗ്രഹിക്കണം പോലും എന്റെ മനസ്സ് അനുവദിച്ചില്ല. അത്രേ ഉള്ളൂ. എന്നാലും പുതിയ ജീവിതമൊക്കെ തുടങ്ങിയിട്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടാവും. ഒരമ്മയിൽ നിന്ന് മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ലേ? എന്നാലും ഒരു വീട്ടമ്മയായിട്ട് അവൾ എന്നെ വിളിച്ചില്ലല്ലോ. അപ്പോ അങ്ങനൊരു വിളി അമ്മ പ്രതീക്ഷിച്ചു അല്ലേ? ഈ പറയുന്ന അമ്മയ്ക്ക് അങ്ങോട്ടൊന്ന് വിളിച്ചൂടെ? ഉപദേശം ചോദിച്ചില്ലെങ്കിലും വേണ്ട നിർദ്ദേശങ്ങൾ അമ്മയ്ക്കും കൊടുക്കാമല്ലോ. ഞാനേ അവളുടെ അമ്മയാണ്. ആദ്യം എന്നെ അല്ലേ വിളിക്കേണ്ടത്? എന്റെ ഫോണിൽ തൊട്ടു വയ്ക്കരുത്. ഞാൻ അറിയാതെ നീ അവളെ വിളിക്കുകയോ അവളെ പോയി കാണുകയോ ചെയ്താൽ പിന്നെ നിനക്ക് ഇങ്ങനെ ഒരു അമ്മ ഇല്ലെന്നങ്ങ് വിചാരിച്ചോ? അല്ല പിന്നെ. നമ്മുടെ ബാനറിൽ ഒരു സിനിമ ചെയ്യുമ്പോ സാറ് ഫ്രീ ആണോ എന്നൊന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. നോ പ്രോബ്ലം സർ. ഓക്കെ. നല്ല ഡയറക്ടേഴ്സ് ആരും എന്നെ വെച്ച് സിനിമ ചെയ്യാൻ തയ്യാറാവുന്നില്ല. എത്ര പേരെയാ ഞാൻ ഇതിനകം വിളിച്ചിരിക്കുന്നത്?
ചിലര് മാന്യമായി ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ടെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറും. മറ്റ് ചിലര് എന്റെ നഷ്ടപ്പെട്ട ഇമേജിനെ കുത്തി സംസാരിച്ച് വേദനിപ്പിക്കും. എനിക്ക് മടുത്തു, ശരിക്കും മടുത്തു. ഇങ്ങനെ തോൽവി സമ്മതിക്കാൻ തുടങ്ങിയാൽ പേടിച്ചൊളിച്ചിരിക്കാൻ കാടെവിടെയടാ കണ്ണാ. ഇനി സിനിമയിലേക്ക് തിരിച്ചുപോക്ക് ഉണ്ടാവണമെങ്കിൽ നിനക്ക് വേണ്ടത് ഒരു തുടക്കക്കാരന്റെ ക്ഷമയാ. അഭിനയിക്കാൻ മോഹം കലശലായി നടക്കുന്ന കാലത്ത് നിന്റെ പണവും പ്രതാപവും ഒക്കെ മറന്ന് പല സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും മുന്നിൽ ഒന്ന് മുഖം കാണിക്കാൻ അവസരം ചോദിച്ച് കെഞ്ചിട്ടില്ലേ നീ? ഉണ്ട്, പക്ഷേ ഇനിയും അതിലേക്കൊരു തിരിച്ചു പോക്കെന്ന് വെച്ചാ? അഭിനയിച്ചേ തീരുമെന്ന് നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ പോകേണ്ടി വന്നാ പോണം. ഇതിപ്പോ നമ്മൾ അഭിനയിക്കാൻ ചാൻസ് തേടുകയല്ലല്ലോ. നമ്മൾ നിർമ്മിക്കുന്ന ഒരു സിനിമയ്ക്ക് കഥയും സംവിധായകനെയും തേടുകയല്ലേ? ഒരു നിർമ്മാതാവിന്റെ ലെവല് വിട്ട് കണ്ണേട്ടിന് സംസാരിക്കേണ്ടി വരുന്നില്ലല്ലോ. ഇല്ല, എന്നാലും ചിലരുടെയൊക്കെ വാക്കുകള്. അങ്ങനെ പറയുന്നവരോട് തിരിച്ചു നല്ലത് പറയണം. സൗകര്യം ഉണ്ടെങ്കിൽ അവര് വന്നാ മതി. അങ്ങനെയൊന്നും വലിയ ആൾക്കാരോട് തിരിച്ചു സംസാരിക്കാൻ പറ്റില്ല അച്ഛമ്മേ. ജീവ മോശമായി സംസാരിച്ചെന്നാവും അടുത്ത ആരോപണം. മോശമായി സംസാരിക്കാനല്ല അച്ഛമ്മ കണ്ണേട്ടനോട് പറഞ്ഞത്, ബോൾഡായി സംസാരിക്കാനാ. സിനിമയില് ബോൾഡാവുന്നതിന് ഒരു പരിധിയുണ്ട്. അത് വിട്ടുപോയാൽ മോശമായി സംസാരിച്ചു എന്ന് തന്നെയാവും എല്ലാരും പറയുന്നത്. ആവേശത്തിന്റെ പുറത്ത് ഞാൻ എടുത്തൊരു മണ്ടൻ തീരുമാനമായി പോയത്. പ്രൊജക്ട് നടക്കുമെന്ന് ഉറപ്പില്ലാതെ 50 ലക്ഷം രൂപ ആ രാജാജിക്ക് എടുത്തു കൊടുത്തു. ഇപ്പോ ആ സിനിമ വിട്ട് വേറെ എടുക്കേണ്ടി വരുന്നു. നമ്മൾ കാരണം നഷ്ടം സഹിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞ ഒരാൾക്ക് 5 ലക്ഷം പ്രോഫിറ്റ് അടക്കം തിരിച്ചു കൊടുത്തതിൽ ഒരു തെറ്റുമില്ല. ആരുടെയും കണ്ണീരും ശാപവും ഈശ്വരമഠത്തിനുമേൽ വീഴണ്ടെന്നേ ഞാൻ കരുതിയുള്ളൂ. ഇതൊക്കെ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്ന പാഴ്വാക്കുകൾ മാത്രമാണ്. 50 ലക്ഷമല്ല, 1,10,00,000 രൂപയാ ഈശ്വരമഠത്തിന് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി വെച്ച നഷ്ടമെന്ന് എനിക്കറിയാം. ആ നഷ്ടം സിനിമയിൽ നിന്നെ തിരിച്ചു പിടിച്ചേ പറ്റൂ. അതുവരെ എനിക്കിനി ഉറക്കമില്ല. സിനിമ എന്നുള്ള ഈ നശിച്ച ചിന്ത വരുമ്പോ നീ എന്നെ തടഞ്ഞാ മതി. എനിക്ക് വേറൊന്നും വേണ്ട. എനിക്ക് വേണം എന്റെ കണ്ണേട്ടനെ മാത്രമല്ല, ജനപ്രിയ യുവതാരം ജീവേ.